നവീകരിച്ച തുമ്പരശ്ശേരി അംഗൻവാടി ഉദ്ഘാടനവും അവാർഡ് ജേതാവിനെ ആദരിക്കലും നടത്തി. ഗ്രാമപഞ്ചായത്തിന്റെ 359,000 തുക ചിലവഴിച്ചാണ് നിർമ്മാണം. ചുറ്റുമതിൽ കുട്ടികൾക്ക് കളിക്കാൻ മുറ്റം, ടൈൽസ് വിരിക്കൽ തുടങ്ങിയ പ്രവൃത്തികളാണ് നടത്തിയത്. കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ആദരിക്കൽ ചടങ്ങോ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചാട്ടം വേദിയിൽ പ്രഖ്യാപിക്കുക. ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായിരുന്ന ഉഷിച്ചേച്ചി, ഇവിടെ അംഗനവാടിക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രയത്നമൊക്കെ തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടേതായിട്ടുള്ള മാനസികമായിട്ടുള്ള വികാസവും എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിലാണ് നമ്മൾ വിജയം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, ഉഷിച്ചേച്ചി ഉൾപ്പെടെയുള്ളവർക്കെല്ലാം തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൊച്ചുകുട്ടികളുടെ വളർച്ച, അവരുടേതായിട്ടുള്ള സ്വഭാവങ്ങൾ എല്ലാം തന്നെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അംഗൻവാടി എന്ന് പറയുന്നത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള കേന്ദ്രങ്ങളല്ല, കുട്ടികൾക്ക് കളിക്കാനുള്ള കേന്ദ്രങ്ങളായിട്ടാണ് അംഗൻവാടിയെ കാണുന്നത്. അതുകൊണ്ട് അതിന് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വളരെ സന്തോഷത്തോടു കൂടി ഓടി നടന്ന് കളിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള മാനസികമായിട്ടുള്ള ആ ഉല്ലാസം ഉണ്ടാക്കിയെടുക്കുന്നതിനും അവരുടേതായിട്ടുള്ള പുതിയ പുതിയ കഴിവുകളെയെല്ലാം തന്നെ പുറത്തെടുക്കുക, നല്ല കലാകാരന്മാരുണ്ടാവും, കലാകാരികളുണ്ടാവാം, അതുപോലെ തന്നെ പാട്ടുപാടുന്നവരൊക്കെ തന്നെ ഉണ്ടാവാം, ചിത്രരചനയിൽ ഇപ്പോൾ അഭിരുചിയുള്ള കുട്ടികളുണ്ടാവാം, അവരെയൊക്കെ വളർത്തിയെടുക്കുന്നതിന് നല്ല അന്തരീക്ഷമാണ് നമുക്ക്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഉഷ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ടീച്ചർ രജനി, സ്ഥിരം സമിതി അധ്യക്ഷൻ TA ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ബ്ലോക്കിലെ ഏറ്റവും ശുചിത്വമുള്ള അംഗൻവാടിയായി തിരഞ്ഞെടുത്തതിന് കാരണമായ അംഗൻവാടി ടീച്ചർ രജനിയെ ആദരിച്ചു.